നിങ്ങൾ വ്യാഴാഴ്ച ധ്യാനം കഴിഞ്ഞ് ഗ്രൗണ്ടിലൂടെ പോകുകയെന്ന് വിചാരിക്കുക, വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഒരു ശുനകൻ നിങ്ങളെ കടിക്കാം. ശുനകനോ? ശുനകൻ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ആ മുമ്പ് ഞാൻ ഈ നായ പിന്നെ ഇങ്ങനെ പെട്ടി എന്നൊക്കെ പേരാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം മുമ്പ് ഇവിടെ ഒരു തീ പിടിച്ചൊരച്ഛനുണ്ടായിരുന്നു, ഒരു ഫാദർ ആൻ്റണി വെട്ടിയാനിക്കൽ അച്ഛൻ. അച്ഛനിപ്പം ജർമ്മനിയിൽ ഡോക്ടറേറ്റ്, ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ചെയ്യാം. അപ്പം അച്ഛൻ പറഞ്ഞു, പിന്നെ അച്ഛൻ നമുക്ക് ഈ മൃഗങ്ങളോട് നല്ല ബഹുമാനം വേണം അച്ഛാ, നമുക്ക് നായ എന്നൊന്നും വിളിക്കേണ്ട അച്ഛാ. ഞാൻ പറഞ്ഞ അച്ഛാ, നമുക്കിപ്പം ഈ പാർട്ടിയുടെ ബഹുമാന പേരെന്താ ഞാൻ കണ്ടുപിടിക്കാം അച്ഛാ. ഈ അച്ഛനുണ്ടല്ലോ, ഒരു ശബ്ദതാരാവലി എടുത്തിട്ട് 3 ദിവസം അധ്വാനിച്ചിട്ടാണ് കണ്ടുപിടിച്ചത്, ശുനകൻ. ശുനകൻ ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോ ശുനക, ബഹുമാനം നല്ല ബഹുമാന വാ ശുനക. അപ്പം ശുനകൻ കടിക്കാൻ വന്നു. അപ്പം നിങ്ങൾ ഓടി, ഹൃദയം എത്ര പ്രാവശ്യം ഇടിക്കും? 100ഓ? അതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ച? അങ്ങനെ പറയാൻ പറ്റിയല്ല. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ശുനകന്റെ വെലോസിറ്റി നിന്റെ വെലോസിറ്റി അല്ലേ? ഇത് പഠിച്ചിട്ടില്ലേ? M1V1 = M2V2 M1U1 = M2U2. അപ്പൊ അത് ന്യൂട്ടന്റെ ചലന സിദ്ധാന്തമാണ്. അപ്പം ഇത് വരുന്നു, നമ്മൾ നോക്കി ശുനകന്റെ ആക്സിലറേഷൻ, ശുനകന്റെ വെലോസിറ്റി, വേഗത, മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത നിന്നെ കടിക്കാൻ വന്നിരിക്കുക. അപ്പം കടി കൊള്ളാതെ ഓടണമെങ്കിലോ മിനിമം 31-32 കിലോമീറ്റർ വേഗത നീ ഓടിയാലേ കടി കിട്ടാതെ ഓടാൻ പറ്റുള്ളൂ അല്ലേ? നീ ഓടുക. അപ്പോൾ ഓടുമ്പോൾ ഒരു കുഴപ്പം പറ്റും. എന്തറിയ, നമ്മുടെ കാലുകൾക്ക് മസിലിന് ബലം വേണം, കാലുകൾക്ക് മസിലിന് ബലം കിട്ടണം. ബലം കിട്ടാൻ എന്ത് ചെയ്യണം? എനർജി ഡിപ്പോസിഷൻ നടക്കണം, കലോറി ഡിപ്പോസിറ്റ് ചെയ്യണം. കലോറി ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് ത്രൂ ബ്ലഡ് സർക്കുലേഷനിലൂടെയാണ്, രക്തചംക്രമണത്തിലൂടെയാണ് എനർജി കൺവേ ചെയ്യപ്പെടുക. അതിന് ഹൃദയം വേഗത്തിലിടിക്കണം, എങ്കിലേ പെട്ടെന്ന് എനർജി ഫ്ലോ അല്ലേ രക്തചംക്രമണം കൂടുതലുണ്ടാവുകയുള്ളൂ. അപ്പം നീ എന്ത് ചെയ്തു? ശുനകൻ വരുന്നത് കാണുമ്പോഴേ നീ ഹൃദയത്തോട് പറഞ്ഞു, ഹൃദയമേ, ഹൃദയം, ശുനകൻ, ഇടിക്കൂ, വേഗം ഇടിക്കൂ എന്ന് പറഞ്ഞ് ഹൃദയത്തിന് നീ ഹൃദയത്തെ എന്താ പറയുക, പ്രോംപ്റ്റ് ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇടിപ്പിച്ചിട്ടാണോ നീ ഓടുന്നേ? ആണോ? ഒവ്വ. ശുനകനെ കാണുമ്പോഴേ നീ അവിടെ പരിഹാരത്തെത്തും. ഈ ഓട്ടം ഒളിമ്പിക്സിലൂടെ നിനക്ക് മെഡൽ കിട്ടിയാനെ അല്ലേ? ഇതോടുക. ഇറ്റ് വാസ് വർക്കിംഗ് ആൻഡ് കണ്ടിന്യൂസ്ലി വർക്കിംഗ് വിത്തൗട്ട് യുവർ പെർമിഷൻ. ജനിച്ചന്ന് മുതൽ ഇടിക്കാൻ തുടങ്ങിയതാ അല്ലേ? എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇല്ല, ഭൂരിപക്ഷം പേർക്കും ഈ സമയം വരെ അല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ ടീക്ക് തീർന്നു പോകാം. കന്നഡ ധ്യാനത്തിന് ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു, കന്നഡയിൽ നിന്ന്, മംഗലാപുരത്തു നിന്ന്, മിടുക്കനായിരച്ചൻ. രാവിലെ എണീറ്റില്ല, ഉറങ്ങി, ആ ഉറക്കത്തിൽ തന്നെ അറ്റാക്ക് വന്ന് മരണപ്പെട്ടുപോയി. ഈ ധ്യാനത്തിനിടയ്ക്ക് 2 പേര് മരണപ്പെട്ടു പോയി. അവിടെ ബന്ധുക്കൾ ഇവിടെ നിന്ന് പോയി, ഒരാൾ തിരിച്ചു വന്നു. എന്താ പറയപ്പെട്ട, ഇവരിത് എപ്പോഴാ തീരുന്നതെന്നറിയില്ല. ഇതാരാ നിയന്ത്രിക്കുന്നത്? താരാ നിയന്ത്രിച്ചേ?